അമ്പാടിയെ, ഇടയ്ക്കൊന്ന് എന്റെ ശരീരം എടുത്ത് മറച്ചിട്ര. ഇങ്ങനെ കടന്നാലേ അതുമ്പിൽ ഒട്ടിപ്പിടിക്കും. അച്ഛനും അമ്മയ്ക്കൊരു ചെല്ല പയ്യനല്ലേന്ന് കരുതിട്ടേ അവരിങ്ങനെ കൊഞ്ചിക്കണമെന്ന് കരുതി മുതലാക്കല്ലടാ. അമ്മ, എന്റെ പ്രായത്തിലുള്ളവരൊക്കെ അധ്വാനിച്ച് ജീവിക്ക. അല്ല മണ്ടു, എന്താ ഈ പാല് കപ്പിൽ കൊടുക്കണേ? ഒരു കുപ്പിയില് നിപ്പിളിട്ട് കൊടുക്കണി, ഈമ്പി കുടിക്കട്ടെ. എന്താ കുട്ടി കുടിക്കട്ടെ. കുട്ടിയാ പിന്നെ അല്ലാതെ? ചൂടുണ്ട്. അമ്മ ആറ്റിയതല്ലേ ഇപ്പോ. ബിസ്ക്കറ്റ് ഇല്ലേ? ബിസ്ക്കറ്റ് ഇപ്പൊ അച്ഛൻ കൊണ്ടുവരും. എന്റെ അമ്മ അച്ഛനും പറഞ്ഞു കേട്ടു, ഇവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. ആ പാല് കുടിച്ചിട്ടേ ആ പട്ടത്തണ്ടൊക്കെ ഞാൻ ആ പെരയുടെ പുറകിൽ കൊടുന്നിട്ടുണ്ട്. അതൊക്കെ വെട്ടിയിട്ട് വെയിലെത്തത് എല്ലാം കൂടെ. അച്ഛനത് എന്താ പറയണേ, കുട്ടിയുടെ കൈയേറ്റ മുറിയും. അവൻ അതിനുള്ള ആരോഗ്യം ഒന്നുമില്ല. മോനൊന്നും ചെയ്യണ്ട, മോനത് കുടിക്കേ. അച്ഛനോട് പണ്ട് കുറച്ച് ബദാമും കൂടി മേടിക്കണം. അതെ, ഞാൻ ഇത്തിരി വെള്ളം കോരാൻ പോവാണ്. അമ്മോട് സ്നേഹം ഉണ്ടെങ്കിലേ അമ്മയുടെ കൂടെ പോയിട്ട് രണ്ടുകൂടെ വെള്ളം കോരി കൊടുക്ക. അച്ഛൻ എന്താ കുട്ടിയുടെ നടു വെട്ടിയാലോ? മോൻ ഇവിടെ ഇരുന്നത് കുടിച്ചാ കേട്ടോ. മുത്തശ്ശൻ പോയിക്കോ, ഞാൻ പോവില്ല. അതിൽ പാലുണ്ട് പൂപ്പ. എന്തേ കാണിക്കുന്നേ അമ്മ? പൂപ്പ പൂപ്പ എന്തേ കാണിക്കുന്നേ? അച്ഛ അപ്പൂ വല്ലാണ്ട് വേദനിപ്പിക്കുന്നേ. ഞാൻ അവന് എക്സസൈസ് ചെയ്യിപ്പിക്കാനേ. അങ്ങനെ ഇളകാണ്ടിരുന്ന ശരീരം ഉറച്ചു പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിസ്ക്കറ്റ് വാങ്ങിട്ടാ, ചായ കുടിച്ചടാ. കുടിക്കാൻ സമ്മതിക്കില്ല അപ്പൂപ്പത്തെ എന്റെ അടുത്ത് മേടിച്ച അവിടെ വെച്ച്. ഈ പാല് കുടിച്ചോട്ടെ കുട്ടിയെ, പാല് കുടിച്ച ആരോഗ്യമൊക്കെ വേണം. കാരണം അധ്വാനിച്ച് കുടുംബം നോക്കേണ്ട ആളല്ലേ. നീ ഇത് എന്ത് കണ്ടോണ്ട്? എന്തേ എല്ലാവർക്കും ഉണ്ട് മക്കള്, ഒന്നുള്ളൂന്ന് കരുതിയിട്ട് ഇങ്ങനെ ലാളിക്കരുത്. അവനെ 10-26 വയസ്സായി. അവനൊരു കല്യാണൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണ്ടേ? ആ വേണം. അതിങ്ങനെ ലാളിച്ച് ഇങ്ങനെ വഷളാക്കിട്ട് വീട്ടിലിങ്ങനെ ഇരുത്തി അവൻ എന്ത് പണിക്കാ പോവുക? അവനിപ്പൊ പണിക്ക് വിടണം. എന്താ ചാച്ച എന്തൊക്കെ പ്രാന്തായി പറയണേ? ഇവിടെ ഈ പണിക്ക് വിട്ട് കഴിഞ്ഞാൽ വെറുതെ കുട്ടി കറുത്ത് കരിവാളിച്ച് നാശായി പോവും. എന്തിനാണ് നിൽക്കണേ? അതിനപ്പൊ നമ്മൾ അവനെ വളർത്തിയത്? എടാ നിന്റെ നിന്റെ ഭാര്യയുടെ എന്റെ ഒക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവൻ എങ്ങനെ ജീവിക്കുക? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എങ്ങനെയാണ് ജീവിച്ചോളും. ഇതെന്താ? അതെ, അപ്പൊ ഇപ്പൊ 10-ാം ക്ലാസ് പഠിച്ചാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ അവന് പണി കിട്ടുകയാണെങ്കിൽ വല്ല തെങ്ങുമ്പക്കാരിലോ മണ്ണ് കളക്കലോ വല്ല കമ്പനിയിലേക്ക് ആവും എന്നുള്ള പേടിയില്ല എനിക്ക്. വേണ്ടടാ, ഇടൊക്കെ അവന് ദുബായിക്ക് പഠിക്കു വിട്. എവിടെ? ദുബായിലെ. എടാ ദുബായിലെ എ സിയാണ്. പിന്നെ അവിടെ വല്ല ബേക്കറിയിലോ കടയിലോ മാളിലൊക്കെ നിൽക്കണമെങ്കിൽ ഫുള്ള് എ സിയാണ്. അധികം പണിയെടുക്കണ്ട, ശമ്പളവും കിട്ടും, അവനൊരു ഉത്തരവാദിത്വം വരും. എന്തിനപ്പൊ അതിന്റെ ഒക്കെ ആവശ്യം? അപ്പൊ നിങ്ങളുടെ കാലം കഴിഞ്ഞ അവന് ജീവിക്കണ്ടേ? അതൊക്കെ ജീവിക്കച്ചാ, അച്ഛനെ ടെൻഷൻ അടിക്കണ്ട. അല്ല അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല, അവനെ ഗൾഫിലേക്ക് വിടണം. നമ്മുടെ കോയക്കല്ലേ? കോയക്കേ? കോയ. കോയ മക്കള് ദുബായിലുള്ള കോയ. കോയ? ആ കോയനെ ചെന്ന് കണ്ടിട്ട് ഇവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ അവന്റെ മക്കളുടെ ബേക്കറിയിൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും. അച്ഛ ദുബായിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് എവിടെ നല്ല അധ്വാനിക്കണ ജോലിയൊക്കെ ചിലപ്പോ കിട്ടുക നമുക്ക് അറിയില്ല. വല്ല പനിയോ ജലദോഷോ വന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാവിടെ സമാധാനം ഉണ്ടാവോ? അതെ, തൊള്ളയില് വെച്ചു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തിന്നും. ആരും ഇല്ലെങ്കിണ്ടല്ലോ വയറ് കായുമ്പോ തെണ്ടി തിന്നോളും.